നമുക്കൊപ്പം ഇപ്പോൾ സാനിയോ മനോമി ചേരുന്നുണ്ട്, കോഴിക്കോട് നിന്നും, ഫറൂഖിൽ നിന്നും. അബ്ദുൾ റഹീമിന് ദയാധനമായി ലഭിച്ച 34 കോടി രൂപ, അത് സമാഹരിച്ചതോടെ അബ്ദുൾ റഹീം നാട്ടിലേക്ക് വരാനുള്ള സാധ്യത തെളിയുകയാണ്. ഇനി ഈ പണം സൗദിയിലെ ഈ കുടുംബത്തിന് കൈമാറുന്നതോടുകൂടി അബ്ദുൾ റഹീമിനെ ജയിൽമോചിതനാക്കും, അദ്ദേഹത്തിന് നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയും. കേരളം അടുത്ത കാലത്ത് ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് കണ്ട ഒരു വലിയ കഥയാണ് അബ്ദുൾ റഹീമിൻ്റെ മോചനം. 34 കോടി എന്ന ഏകദേശം അസാധ്യമായിരുന്നൊരു സംഖ്യയിലേക്ക് കേരളം കൈകൾ കോർത്തെത്തിയത് മണിക്കൂറുകൾക്കുള്ളിലാണ്. 4 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിനത് സാധ്യമായി എന്നതാണ്. ഇനിയും 2 ദിവസങ്ങൾ ബാക്കി നിൽക്കുന്നു. നിശ്ചിത ദിവസത്തിന് മുൻപ് തന്നെ 34 കോടി രൂപ സമാഹരിക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിച്ചു. വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ, മതത്തിൽപ്പെട്ടവർ, ദേശങ്ങളിൽപ്പെട്ടവർ ഒരുമിച്ച് അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായി കൈകോർത്തപ്പോൾ 34 ലക്ഷം രൂപയാണ് ദയാധനമായി കിട്ടി, 1 കോടി രൂപയാണ് ദയാധനമായി കിട്ടിയത്. അപ്പോൾ ദയാധനം സമാഹരിച്ച് അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങുന്നു. ഞങ്ങളുടെ പ്രതിനിധി സാനിയോ മനോമി ഇപ്പോൾ അബ്ദുൾ റഹീമിൻ്റെ വീട്ടിലുണ്ട്, ഫറൂഖിലുണ്ട്. നമുക്ക് സാനിയോ മനോമിയോട് സംസാരിക്കാം. ഒപ്പം സാനിയോ മനോമി വീട്ടുകാരുമായിട്ട് സംസാരിക്കാൻ വലിയ സന്തോഷത്തിലാണ് നാട്ടുകാർ. സാനിയോ, 18 വർഷമായിട്ടുള്ള കാത്തിരിപ്പിനാണ് ഇപ്പോൾ അന്ത്യമുണ്ടാവുന്നത്. വലിയ സന്തോഷകരമായ കോഴിക്കോട്ടേക്ക് ആളുകൾ ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് പകരം ഇത്തരം വിഷയങ്ങളിൽ മലയാളിയുടെ മനസ്സൊന്നാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഉമ്മ, ആ ഉമ്മയുടെ കരച്ചിലുണ്ടല്ലോ ഇപ്പം. ഒരു സംശയമുള്ള ഒരു സംശയം വേണ്ട, ഇത് അക്ഷരാർത്ഥത്തിൽ ലോകം പഠിക്കേണ്ടതാ. മലയാളികളുടെ മനസ്സെന്താണ് പഠിക്കേണ്ടതാ. മലയാളിയുടെ ഐക്യം, മലയാളിക്കൊരു വിഷയം വന്നാൽ അവിടെ ഉണ്ടാകുന്ന ഐക്യം, ഒത്തുചേരാൻ. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഭാരവാഹികൾ പറഞ്ഞല്ലോ, ആദ്യം ആശങ്കയായിരുന്നു ഈ പണം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അറിയാതെ ഒടുവിൽ 9 മിനിറ്റോടൊക്കെ 1 കോടി സ്വരൂപിച്ചു പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരാൾ ജീവനാണ് രക്ഷപ്പെടുന്നതായിരിക്കണം, ഒരാൾ ജീവൻ രക്ഷിക്കുകയാണ് ആലോചിക്കണം. അതുകൊണ്ട് മലയാളിയുടെ മനസ്സെന്ന് പറഞ്ഞ എല്ലാ കാലത്തും എല്ലാറ്റിനും മീതയാണ്. കേരള സ്റ്റോറിയൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ്, സംശയം എന്താ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മലയാളികളുടെ യഥാർത്ഥ കേരള ലവ് സ്റ്റോറി ഇതാണ്. ഏത്? മറ്റേ ലവ് സ്റ്റോറി അല്ല, മനസ്സിലായി? ഇതാണ് യഥാർത്ഥ ലവ് സ്റ്റോറി. ഇവിടെ ഇപ്പോൾ കമ്മിറ്റിയുടെ ആളുകളടക്കം ഉണ്ട്, നമുക്ക് അവരോട് കൂടി സംസാരിക്കേണ്ടതുണ്ട്. അതായത് കമ്മിറ്റിയുടെ ആളുകളൊക്കെയാണല്ലോ, അപ്പം എങ്ങനെയായിരുന്നു തുടക്കത്തിൽ ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു? അപ്പം 34 കോടിയിലേക്ക് എത്തും, 34 കോടിയിലേക്ക് എത്തുമ്പോൾ തുടക്കത്തിൽ ഒരു ആശങ്ക ഉണ്ടായിരുന്നു? 2021 ഇങ്ങനൊരു കമ്മിറ്റി രൂപീകരിച്ചത്. അതിൻ്റെ ചെയർമാൻ സുരേഷാണ്, ഞാൻ കൺവീനറാണ്, ഇവരാണ് ട്രഷറർ. 3 വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും കൂടെയാണ്. അങ്ങനെ ഇപ്പോൾ എല്ലാ ഒരു ഐക്യം ഉണ്ടാക്കിയിട്ടാണല്ലോ തുടങ്ങിയിട്ടുള്ളത്. അന്ന് ആശങ്ക ഒന്നുമല്ല ഞങ്ങൾക്ക്, കാര്യതൊക്കെ എന്താ, എങ്ങനെയെങ്കിൽ കേരളം ഉണ്ടല്ലോ, കേരളം ഉണ്ട് എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ഇത് വിജയിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായത്. പക്ഷേ പല ആളും നിരുത്സാഹപ്പെടുത്തിയിരുന്നു, ഇതെങ്ങനെ 34 കോടി, ഇത് കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ പിരിവല്ല എന്ന് ചോദിച്ചിരുന്നു. പക്ഷെ അതൊക്കെ തിരുത്തി മാറ്റിയത് നമ്മുടെ ജനങ്ങൾ തന്നെയാണ്, സാധാരണക്കാരാട്ടോ. നമ്മൾ വലിയ വലിയ ആളൊന്നും വലിയ കൊമ്പന്മാരൊന്നും ഇതിൽ വന്നിട്ടില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണത്. ആളാൻ പറയുന്നില്ല, അവരൊക്കെ കൈ വെക്കേണ്ടിയിരുന്നു, പക്ഷെ വെച്ച് വെച്ചിട്ടില്ല. എന്ന അവസരങ്ങൾ കൊടുത്തില്ല ജനങ്ങൾ, സാധാരണക്കാരൊക്കെ എപ്പോഴും എപ്പോഴും റെഡി അല്ല, അവർ അവരുടെ വന്നു എന്നുള്ള ഏറ്റവും. ഈ അവസാനത്തെ 7 മിനിറ്റിൽ 1 കോടി വന്നു, 9 മിനിറ്റിൽ 1 കോടി വന്നു, അതൊക്കെ വലിയൊരു ആവേശം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എല്ലാവരും ഇതിങ്ങനെ റിസൾട്ട് നോക്കുമ്പോലെ തുറന്നു വെച്ച് ഇങ്ങനെ നോക്കിയല്ല, ഇതിങ്ങനെ റോൾ ചെയ്യണ കാണാൻ എന്ത് രസമായിരുന്നു. അപ്പം ഞങ്ങൾ തന്നെ എന്നാണ് സത്യത്തിൽ എൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ ഇന്നലെ തന്നെ നേരത്തെ പിന്നൊരു അമ്പല്ലേ കയറു പൊട്ടിയ വട്ടം പോലെ അങ്ങനെ പറന്നു പോവല്ല, ആളുകളിങ്ങനെ വിളിച്ചിട്ട് ഞങ്ങളൊക്കെ ഫോണൊക്കെ ഫുള്ളാണ്, ഒന്നും മറുപടി പറയാൻ സാധിക്കുന്നില്ല. പാവങ്ങൾ, അവരുള്ള നന്ദി കടപ്പാട് അറിയിക്കുകയാണ്. വീണ്ടും ഇനിയുള്ള ഒരു നടപടി എന്താണ്? ഈ പൈസ എങ്ങനെ കൈമാറും, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ നടപടി? ഞങ്ങളിന്നൊരു 10 മണിക്ക് ഒരു യോഗം ഈ ട്രസ്റ്റ് മീറ്റിംഗ് ഉണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്, അതിന് തീരുമാനമെടുക്കും. അതിനുശേഷം പത്രസമ്മേളനത്തോട് നമ്മളത് അറിയിക്കും. അതിന് നിയമപരമായ പിന്നെ അന്വേഷണങ്ങളൊക്കെ വേണം ഞങ്ങൾക്ക്, അത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ഈ പിന്നെ ഇന്ത്യ ഗവൺമെൻറ്റുമായി ബന്ധപ്പെടണം, റിസർവ് ബാങ്കായിട്ട് ബന്ധപ്പെടണം, ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്ന് കൂടി ആലോചിച്ച് നിയമപരമായ നിർദ്ദേശ ഉപദേശങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പത്രക്കാരെ കാണുന്നുണ്ട്. സമീപകാലത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ഒരുമിച്ച് ഒരു വലിയൊരു സംഭവം കൂടിയാണ്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് കാലത്ത് നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോഴാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരുമിക്കുന്നത്. ഞങ്ങളുടെ നാട് കേരളത്തിന് നൽകുന്ന, ലോകത്തിന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാതൃകയാണ് റഹീം കെയുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ഈ പ്രവർത്തനം നടത്തിയത്. നേരത്തെ ചെയർമാനും കൺവീനറും എല്ലാം പറഞ്ഞ പോലെ തുടക്കത്തിലുള്ളൊരു ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു, എന്നാൽ പിന്നീട് ഒഴുകി വന്നു പണം.
അതിൽ ഒറ്റ വികാരമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഏറ്റവും മനുഷ്യസ്നേഹപരമായ വികാരം, റഹീം കേടെ ജീവൻ രക്ഷിക്കുക. ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നും നോക്കാതെ 18 വർഷക്കാലമായി ഈ വീട്ടിൽ കണ്ണീര് തോരാത്തൊരു ഉമ്മയുണ്ട്. ആ ഉമ്മയുടെ കണ്ണീർ കേരളം കണ്ടു, ലോകം കണ്ടു, പ്രവാസികൾ കണ്ടു, മനുഷ്യസ്നേഹികൾ കണ്ടു. ഞങ്ങളെല്ലാം അതിൻ്റെ കൂടെ ഒന്നിച്ചു. ഒരു പുതിയ കഥ ഈ കേരളത്തിനും ലോകത്തിനും ഞങ്ങളുടെ നാട് നൽകുകയാണ്. അതാണ്, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കാലമാണ്, വലിയ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന ഒരു സമയം. ആ സമയത്താണ് 3 രാഷ്ട്രീയ പാർട്ടികളുടെ കീഴിൽ നിന്നുകൊണ്ട് ഈ ഒരു കമ്മിറ്റി പ്രവർത്തിക്കുകയും ലോകമാകെയുള്ള ആളുകളെയൊക്കെ ഒരുമിപ്പിച്ചുകൊണ്ട് ഈ ഒരു ഇത്രയും വലിയൊരു തുക പിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഏതായാലും 34 കോടി രൂപ കിട്ടിയതോടുകൂടി 18 വർഷമായി കണ്ണീർ തോരാത്ത ഒരു ഉമ്മ ഈ വീട്ടിലുണ്ട്. ആ ഉമ്മയുടെ മുഖത്ത് വലിയ തരത്തിലുള്ള സന്തോഷം ഉണ്ടാവുകയാണ്. വലിയ സന്തോഷമായി അല്ലേ ഉമ്മ? ഇല്ല, ഇതില്ല, സന്തോഷം തന്നെയല്ലേ. ഇത്രയും കാലം കഷ്ടപ്പെടുത്തി എൻ്റെ കുട്ടീനെ അവിടെ ഇട്ട് ഞാനിവിടെ ജീവിക്കല്ലേ, പെൺകുട്ടി വരാമെന്ന് പറഞ്ഞോട് സന്തോഷമായി. പോരാ, കാട്ടിൻ തരണം. ഇത്രയും വർഷത്തിന് ശേഷം മോനെ കാണുമ്പോൾ ഒരു ഭയങ്കരമായ ഒരു സന്തോഷം ഉണ്ടാവും. ഇത്രയും വർഷക്കാലം എങ്ങനെയാണ് ജീവിക്കുന്നുണ്ടായിരുന്നത്? എങ്ങനെ അപ്പോൾ പറയുക, ആ ജീവിതത്തിൻ്റെ കഥ പറഞ്ഞുതരാൻ കഴിയോ? നടക്കോ നാലിക്ക് ഒരു വിറ്റ് പോയിട്ട് പ്രസവിച്ചൊരു കുട്ടീനെ ഒഴിവാക്കിയിട്ടുള്ള മരണമല്ലാത്തൊരു മരണമല്ലേ. ഇങ്ങനെ ജീവിച്ച് താൻ തെറ്റിഞ്ഞാലും ഇതില്ല, ഇത്തിരി പെട്ടെന്ന് കാട്ടി തരട്ടെ, സന്തോഷം ജീവിക്കാനുള്ള രീതി തരട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബോബി ചെമ്മണ്ണൂർ കൂടി ഇതിലൊരു പ്രധാന ഭാഗമായിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ വരികയും ചെയ്തു കാണാൻ വേണ്ടിയിട്ട്. 1 കോടി രൂപ അദ്ദേഹം കമ്മിറ്റിക്ക് കൈമാറിയിട്ടുമുണ്ട്. മാത്രവുമല്ല പിരിക്കുന്നതിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. അതൊക്കെ വലിയ സന്തോഷം നൽകുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ, അതുകൊണ്ടൊക്കെ തന്നെ പൈസ വേഗത്തിൽ തിരഞ്ഞതു. ആരക്കൊണ്ട കയ്യ ഒറ്റടിക്ക് 33-34 കോടി ഉറുപ്പൊക്കെ ഉണ്ടാക്കാൻ കഴിയും. അവരൊക്കെ സഹകരിച്ചുകൊണ്ട് ഇത്തിരി വേഗത്തിൽ അതൊക്കെ അവിടെ ആയി കുട്ടി കൊടുത്ത്. ഇനി അതേമാതിരി എൻ്റെ കുട്ടീനെ അത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിച്ച് കാണണം. ഇനിയിപ്പോൾ മോനെ കണ്ടാൽ മതി. മോനെ കാണണം, അതാണ്. എന്തൊക്കെയാണ് മോനെ കാണുമ്പോൾ ഒരു പ്രതീക്ഷകൾ? പ്രായമൊക്കെ കൂടിയിട്ടുണ്ടാവും. നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ 24 വയസ്സല്ലേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഇപ്പോൾ 44 വയസ്സായില്ലേ, 52 വയസ്സായില്ലേ. അന്നത്തെ വയസ്സിൽ ഇപ്പോൾ 3 വയസ്സ്, 8 വയസ്സ്, 9 വയസ്സ് കൂടിയില്ലേ. വയസ്സ് കൂടിയാലും വേണ്ടില്ല, എൻ്റെ കുട്ടീൻ്റെ അടുത്ത് എത്തി കിട്ടട്ടെ, കാണട്ടെ, ഇത്രമാത്രം തന്നെ പറയുള്ളൂ. പെട്ടെന്ന് കാണാനാവട്ടെ. എന്താണ് പറയാൻ? നമുക്ക് പറയാനുള്ളത്, നാട്ടിലും മറുനാട്ടിലും എല്ലാ ജനവിഭാഗത്തിലുമാണ് നമുക്ക് കടപ്പാട്. അതേമാതിരി തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർ, വിവിധ പ്രവാസി സംഘടനകൾ, മറ്റുള്ള മതസംഘടനകൾ, എല്ലാ ഭാഗത്തോടും നമുക്ക് കടപ്പാടാണ്. ഞങ്ങളിത് ഫസ്റ്റ് തന്നെ നമ്മൾ 10-50 ചെറുപ്പക്കാരടക്കം ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ആശങ്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം തരുമോ, കഴിഞ്ഞ ലോകകപ്പിനല്ലേ ബ്രസീലിനോട് അർജൻറ്റീനോട് സൗദി ജയിച്ചത്, അതേമാതിരി നമുക്കൊരു നല്ലൊരു ഏതിനും നമുക്ക് ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തിനും വിജയം കണ്ടെത്തും. ആത്മവിശ്വാസമാണ് നമ്മൾ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. നമ്മളിറങ്ങിയ വിജയം മുകളിലുള്ള ആളാണ് തരേണ്ടത്. ദൈവം സർവശക്തനായ നാഥനാണ് വിജയം തരേണ്ടത്. നമ്മൾ രംഗത്തിറങ്ങുക, ആത്മവിശ്വാസം വെച്ച് നമ്മൾ ഇറങ്ങുക, നമുക്കത് തീർച്ചയായിട്ടും വിജയം കിട്ടും. നമുക്ക് കടപ്പാട് നാട്ടുകാരോടും മൊത്തം ജനവിഭാഗത്തോടാണ്. എല്ലാവർക്കും കടപ്പാടും അറിയിക്കുകയാണ്, നന്ദിയും അറിയിക്കുകയാണ്. അതാണ്, അതായത് ഒരു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, അല്ലെങ്കിൽ ജാതിമത വ്യത്യാസമില്ലാതെ പ്രവാസി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ക്ലബ്ബുകളും, കഴിഞ്ഞ ദിവസമൊക്കെ ഈ വാഹനത്തിൽ പോകുന്ന ആളുകളുടെയൊക്കെ അടുത്തുനിന്ന് പിരിവൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ചെറിയ ക്ലബ്ബുകളും ചെറിയ കുട്ടികൾ അവരുടെ കുടുക്ക പൊട്ടിക്കുന്നു. ഇത്തരത്തിൽ വൈകാരികമായ എല്ലാ തരത്തിലും കിട്ടാവുന്ന തരത്തിലൊക്കെ പണം ശേഖരിച്ചുകൊണ്ട് എല്ലാം ഒഴുകി വരികയായിരുന്നു എന്നാണ് കമ്മിറ്റിക്കാർ പറയുന്നത്. പണം ഇങ്ങോട്ടേക്ക് ഒഴുകി വരികയായിരുന്നു. അവസാന 3 ദിവസം കൊണ്ടാണ് ഇത്രയും വലിയൊരു തുക സംഘടിപ്പിക്കാനായത്. മാത്രവും അവസാനത്തെ 9 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ 1 കോടി രൂപ കിട്ടുന്നു എന്നത് ഏറ്റവും ആവേശകരമായ ഒരു കാര്യമായിരുന്നു. ഇനി വേണ്ടത് ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് പണം കൈമാറേണ്ടത്, മറ്റ് നിയമ നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിനുവേണ്ടി ഇന്ന് കമ്മിറ്റി ഒരു യോഗം ചേരുന്നുണ്ട്. ഇന്ന് 10 മണിക്കാണ് യോഗം ചേരുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശേഷമായിരിക്കും. ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ മോചനം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മയുള്ളത്. ഈ ഒരു നാട് മുഴുവനായുള്ളത് ആ പ്രതീക്ഷയിൽ തന്നെയാണ്.